രാവിലെ റൂം എടുത്തപ്പോ രജിസ്റ്റർ മാഡത്തിന്റെ പേര് മാറ്റി എഴുതിയാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചാ. അപ്പോഴേക്ക് ആ റിസപ്ഷനിലെ പെൺകുട്ടി എക്സ്ക്യൂസ് മീ ആര്യാദേവിയല്ലേ മാഡം എന്നും പറഞ്ഞ് തിരിച്ചറിഞ്ഞില്ലേ. ആ പെൺകുട്ടിയോട് പ്രത്യേകം പറയണം, നമ്മളിവിടെ താമസിക്കുന്ന കാര്യം ആരും അറിയണ്ടാന്ന്. അനാവശ്യമായ ഫോൺ കോൾസും വിസിറ്റേഴ്സും ഒന്നും വേണ്ട. പൂജ ഇവിടെ. പൂജ അമ്മ, ഷീസ് വെരി നോട്ടി. നമ്മളിവിടെ ടൂർ വന്നതല്ല, അത് ഓർമ്മ വേണം മോക്ക്. ഐ എം സോറി അമ്മ. ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെയാണോ ഈ ഹോട്ടലിലെ രീതി? സോറി, ഞാൻ അറിയാതെ. എന്തോന്നറിയാതെ? ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഒരാളാന്ന് വെച്ചാ വിളിച്ചേ. അല്ല, ഇവിടുത്തെ സ്റ്റാഫിനും മാനേഴ്സിനും ഡിസിപ്ലിനും ഒന്നും ഇല്ലെന്ന് ചോദിക്കണമല്ലോ. ആ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയതാവും, വിട്ടേക്ക് മാത്തച്ചയാ. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഇന്ന് ഡ്രസ് എടുത്തിട്ടു ഇക്കണക്കിന് റൂമിലിരിക്കുന്ന തിങ്സിനും ബാഗേജിനും ഒക്കെ എന്താ സെക്യൂരിറ്റി? വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുള്ളതല്ലേ. സർ, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല, ഇതൊരു അബദ്ധം. സോറി. സോറി പറഞ്ഞോണ്ടൊന്നും ആയില്ല. സാധാരണ റൂം ക്ലീൻ ചെയ്യാൻ വരുമ്പോ ഒരു സൂപ്പർവൈസർ ഉണ്ടാകുമല്ലോ. എവിടെ സർ? അവരറിഞ്ഞ എന്റെ ജോലി പോകും. പോട്ടെ, അത് ഞങ്ങൾ എന്തോണം. അവരെ വിളിച്ചിട്ട് എന്നെ കാര്യം. ലീവ് ഇറ്റ് മാത്രങ്ങൾ. അബദ്ധം പറ്റിയാ കുട്ടി പറഞ്ഞില്ലേ. ഡോണ്ട് ഹാരാ സർ. ഇറ്റ്സ് ഓക്കെ. എന്താ കുട്ടിയുടെ പേര്? ജെനിഫർ. നൈസ് നെയിം. സോറി മാഡം. ഇറ്റ്സ് ഓക്കെ, കുട്ടി പോക്കോളൂ. ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല. ഇടയ്ക്കൊക്കെ ചമ്മണോണ്ട് കുഴപ്പമില്ല, അഹങ്കാരം കുറയുന്നേ. അപ്പോഴത്തെ എന്റെ ഒരവസ്ഥ, ആ നയൻത് ഫ്ലോറിൽ നിന്ന് ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുത്താലോ തോന്നി. ഇനി ചാടാൻ പോകുന്നതിന് മുമ്പ് നിന്റെ ക്യാഷ് ബാഗ് മാറ്റി വെച്ചേക്കണേ. വേറൊരാളെ കണ്ടുപിടിക്കുന്ന ഒരു അഡ്ജസ്റ്റ് എങ്ങനെയും ജീവിക്കണ്ടേ. കോമെടുത്തലയോ? ആ സ്ത്രീ പിന്നെ നല്ല ഡീസന്റ് ആയിട്ട് തോന്നി. ഇയാൾ അറിയോ അവരെ? ഇയാളുടെ അച്ഛന്റെ പഴയ പാട്ടുകാരി, ഹിന്ദിയിൽ പാടിയിരുന്ന ആര്യാദേവി. മോളും ഉണ്ട് കൂടെ, പിന്നെ മാനേജറെ പോലെ തോന്നുന്ന ഒരു കോന്തനും. അവരെന്തിനാ അവിടെ താമസിക്കുന്നത്? ആ, ഞാൻ ചോദിച്ചില്ല. ചോദിക്കണ്ട, അവരത്രക്ക് ഡീസന്റ് ഒന്നുമല്ല. ഇനി കണ്ടാ മിണ്ടാനും കിണുങ്ങാനൊന്നും പോണ്ട, മനസ്സിലായി?